ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപി. അപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ Chapter-4 ആയ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിലെ Part7 ആണ്. അതായത് കെമിസ്ട്രിയിലെ Chapter-4 ആണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സം ഇമ്പോർട്ടൻ്റ് കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അതിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോൾ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ടുഡേയ്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സം ഇമ്പോർട്ടൻ്റ് കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അതിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോയിക് ആസിഡ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നത് റിയാക്ഷൻസ് ഓഫ് എത്തനോയിക് ആസിഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു കാർബൺ കോമ്പൗണ്ടാണ്. അതിലാണ് നമ്മൾ എത്തനോള് നേരത്തെ പഠിച്ചു. ഇപ്പോൾ എത്തനോയിക് ആസിഡാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോയിക് ആസിഡ്, കോമൺലി കോൾഡ് അസറ്റിക് ആസിഡ്, ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ എത്തനോയിക് ആസിഡിന് നമ്മൾ കോമൺ നെയിം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അതിൻ്റെ IUPAC നെയിമാണ് എത്തനോയിക് ആസിഡ്. അതായത് നമ്മൾ കോമൺ നെയിമുണ്ട്, IUPAC നെയിം എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അതായത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ പേര് കാണും, പുറത്തൊരു പേര് കാണും, അതുപോലെയാണ്. കോമൺ നെയിമാണ് അസറ്റിക് ആസിഡ്, അല്ലാതെ അതിനൊരു പേരാണ് എത്തനോയിക് ആസിഡ്. അതാണ് ഈ കോമൺ നെയിമും അല്ലാത്ത IUPAC നെയിം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു നെയിം, വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ എത്തനോയിക് ആസിഡിൻ്റെ ഒഫീഷ്യലായിട്ട് എത്തനോയിക് ആസിഡാണ്. കോമൺ നെയിം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അതിൽ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡാണ്. അതായത് COOH വരുന്ന ഗ്രൂപ്പാണ്. വിനിഗർ 5-8% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിനിഗർ, നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റിക് ആസിഡ് പ്യുറായിട്ടുള്ള അസറ്റിക് ആസിഡ് അല്ല. അതിൽ 5-8% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ. അസറ്റിക് ആസിഡിൻ്റെ 5-8% അസറ്റിക് ആസിഡും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സൊല്യൂഷനാണ് വിനിഗർ. അപ്പോൾ വിനിഗറിൽ കംപ്ലീറ്റ് അസറ്റിക് ആസിഡ് അല്ല, അതിൽ വാട്ടർ കൂടി 5-8% അസറ്റിക് ആസിഡ് എടുത്ത് പിന്നെ വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് വിനിഗർ എന്ന് പറയുന്നത്. അത് വാട്ടറും അസറ്റിക് ആസിഡിൻ്റെയും മിക്സാണ് വിനിഗർ. അപ്പോൾ അത് എന്താണെന്ന് കംപ്ലീറ്റ് നോക്കുക. 5-8% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ. അടുത്തത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് പ്യുർ എത്തനോയിക് ആസിഡ് ഈസ് 290 കെൽവിൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഓഫൺ ഫ്രീസസ് ഡ്യൂറിങ് വിൻ്റർ ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്. അപ്പോൾ ഇതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നും പറയുന്നുണ്ട്. അസറ്റിക് ആസിഡിനെ, അതായത് പ്യുവറായിട്ടുള്ള അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 290 കെൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീസാവും, ഫ്രീസ് ചെയ്തിരിക്കും വിൻ്ററിൽ. തണുപ്പ് സമയത്ത് ഫ്രീസായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലേഷ്യർ എന്നൊക്കെ പറയുന്നത് വിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലേഷ്യർ വിൻ്റർ. അപ്പോൾ ആ വിൻ്ററിൽ അത് ഫ്രീസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്, അതായത് വിൻ്റർ ടൈമിൽ ഫ്രീസായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് വീക്ക് ആസിഡ്സ്, നോട്ട് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. അപ്പോൾ ഈ എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ് എന്ന് പറയുന്നത്. അതായത് മിനറൽ ആസിഡ്സ് ഉണ്ട്, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇവരൊക്കെ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്. അതായത് HCl എടുക്കുകയാണെങ്കിൽ HCl H+ Cl- ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ വീക്ക് ആസിഡ്, അതായത് എത്തനോയിക് ആസിഡ് അങ്ങനത്തെ ആസിഡുകളെല്ലാം കംപ്ലീറ്റ്ലി അയണൈസ് ആകില്ല. എത്തനോയിക് ആസിഡ് ഫോർമുല എന്ന് പറയുന്നത് CH3COOH ആണ്. അവിടെ CH3COO- H+ ആയിട്ടാണ് മാറേണ്ടത്. പക്ഷേ അത് കംപ്ലീറ്റ് അയോൺസ് ആയിട്ട് മാറില്ല. അങ്ങനെയുള്ളവരെയാണ് വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിനറൽ ആസിഡ്സ് ആണ് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. അവരൊക്കെ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്, അവരൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. വീക്ക് ആസിഡ്സ് അസറ്റിക് ആസിഡ്, ഓർഗാനിക് ആസിഡുകളെല്ലാം, അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ആസിഡാണ്, അതെല്ലാം വീക്ക് ആസിഡ്സ് ആണ്. ഇനി നമുക്ക്
നമുക്ക് അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. CH3COOH ആണ് ഫോർമുല. സ്ട്രക്ചർ ഇങ്ങനെയാണ്, സി പിന്നെ 3 H ബോണ്ടിങ്, പിന്നെ അതിനുശേഷം സി ഡബിൾ ബോണ്ടോ ഒ എച്ച്, അതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. COOH ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഈ രീതിയിലാണ് അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, സി ഡബിൾ ബോണ്ടോ ഒ എച്ച്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോയിക് ആസിഡിൽ ആദ്യം ഒരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യം ആ പിക്ചറിലോട്ട് നോക്കുക. അപ്പോൾ പിക്ചറിൽ ഒരു ഒരു വയർ, ഒരു സ്റ്റാൻഡുണ്ട്, ട്രൈപോഡ് സ്റ്റാൻഡുണ്ട്, അതുപോലെ അതിന് ഒരു വയർ ഗോസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ഒരു ബീക്കർ വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്, അതിനകത്ത് ഒരു ടെസ്റ്റ് ട്യൂബുണ്ട്, ആ ടെസ്റ്റ് ട്യൂബിലാണ് ബർണർ കണക്ട് ചെയ്തിട്ടുണ്ട്, ബർണർ കത്തിച്ചിട്ടുമുണ്ട്, ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ റിയാക്ട് ചെയ്യിക്കാൻ പോകുന്ന മിക്സ്ചർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം, ട്രൈപോഡ് സ്റ്റാൻഡ്, ബർണർ കത്തിച്ചിട്ടുണ്ട്, വയർ ഗ്യാസ് ഉണ്ട്, അവിടെ ഒരു ബീക്കറുണ്ട്, ബീക്കറിൽ വാട്ടർ എടുത്തിട്ടുണ്ട്, അതിനകത്താണ് ടെസ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വാട്ടർ ബാത്ത് എന്ന്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാട്ടർ ബാത്ത് എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റ് ടെസ്റ്റ് ട്യൂബിനെ ഹീറ്റ് ചെയ്യാതെ ബീക്കറിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് വെച്ച് ഹീറ്റ് ചെയ്യുന്നതിനെയാണ് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, ഇതിനകത്തുള്ള റിയാക്റ്റൻസ് ഇത് എന്തൊക്കെയാണ് ഇതിൽ എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിലെടുത്തിരിക്കുന്നത് 1 mL എത്തനോളാണ്. നമ്മൾ അളവ് അറിയണം, നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ അളവ് പറയണമെന്നില്ല, പക്ഷെ നമ്മളിപ്പോൾ ലാബിൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ 1 mL കറക്റ്റ് അളന്നൊന്നും അല്ല എടുക്കുന്നത്. ഏകദേശം ഇപ്പോൾ 1 mL എത്തനോളും 1 mL ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡും, ഏകദേശം എത്തനോളും ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡും ഒരേ അളവിൽ എടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ അളവ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ 1 mL എത്തനോൾ പ്ലസ് 1 mL ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ്, ഇത് രണ്ടുമാണ് ആ ടെസ്റ്റ് ട്യൂബിൽ എടുക്കേണ്ടത്. ഇനി അതിലോട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. അതിനുശേഷം അതിനെ ഈ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് വാം ചെയ്യിക്കണം. ഡയറക്റ്റ് ഹീറ്റ് അല്ല, വാട്ടർ ബാത്തിൽ വെച്ചിട്ടുള്ള വാം ചെയ്യുന്നതാണ്. എന്നിട്ട് ആ വാം ചെയ്ത് 5 മിനിറ്റ്സ് വാം ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ബീക്കർ അതിന് മുമ്പ് അവിടെ എടുത്ത് വെക്കണം, വേറൊരു ബീക്കർ, അതിലൊരു 20-50 mL വാട്ടർ എടുത്ത് വെച്ചിരിക്കണം, തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കണം. എന്നിട്ട് ഈ വാട്ടർ ബാത്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിനകത്തു നിന്ന് ടെസ്റ്റ് ട്യൂബ് എടുത്ത ശേഷം ആ ടെസ്റ്റ് ട്യൂബിലുള്ള ആ സൊല്യൂഷനെ, ആ 20-50 mL വാട്ടർ നമ്മൾ മറ്റൊരു ബീക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് പോർ ചെയ്യണം, ഒഴിക്കണം. ഒഴിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഒരു സ്മെല്ലുണ്ടാവും, അത് യഥാർത്ഥത്തിൽ ഒരു സ്വീറ്റ് സ്മെല്ലാണെന്ന് പറഞ്ഞാൽ, ഈ ചക്ക പഴുത്ത് കഴിയുമ്പോൾ ഒരു നമ്മൾ ആ പരിസരത്ത് നടക്കുമ്പോഴോ നല്ലൊരു സ്മെല്ല് വരും. അതല്ല, ചക്ക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറുമ്പോൾ ചക്കയുടെ ഒരു പഴുത്ത ചക്കയുടെ ഒരു നല്ല സ്മെല്ല് വരും, ആ സ്മെല്ലാണ് ഇതിൽ വരുന്നത്. സ്വീറ്റ് സ്മെൽ, പ്ലസൻ്റ് ഫ്രൂട്ടി സ്മെല്ല് വരും, അതെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവിടെ ഫോം ചെയ്ത ആ ഒരു പ്രോഡക്റ്റിന് പ്ലസൻ്റ് ഫ്രൂട്ടി സ്മെല്ലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതാണ്. ഇനി എന്താണെന്നുള്ളത് നമുക്കതിൽ നിന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ റിയാക്ഷൻസ് ഓഫ് എത്തനോയിക് ആസിഡാണ് അടുത്ത് വരുന്നത്, എത്തനോയിക് ആസിഡിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, നമ്മളിപ്പോൾ ചെയ്ത റിയാക്ഷൻ എന്ന് പറയുന്നത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എന്താണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ? Esters are formed by reaction of an acid and an alcohol. അപ്പോൾ എസ്റ്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ആസിഡും ഒരു ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. A സ്ക്വയർ, ആസിഡ് പ്ലസ് ആൽക്കഹോൾ ഗീസ് എസ്റ്റേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, എത്തനോയിക് ആസിഡ്, ഇവിടെ ഉപയോഗിച്ചിരുന്ന ആസിഡ് എത്തനോയിക് ആസിഡാണ്, റിയാക്ട്സ് വിത്ത് അബ്സല്യൂട്ട് എത്തനോൾ. എത്തനോൾ നോർമൽ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്, നമ്മളവിടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു ഡ്രോപ്പായിട്ട്, പ്രസൻസ് ഓഫ് ആൻ ആസിഡ് കാറ്റലിസ്റ്റ് ടു ഗീവ് ആൻ എസ്റ്റർ. അപ്പോൾ അതിൻ്റെതായ എസ്റ്റർ കിട്ടും. എത്തനോയിക് ആസിഡും എത്തനോളും യൂസ് ചെയ്യുമ്പോൾ രണ്ടും 2 carbon ആസിഡും 2 carbon ആൽക്കഹോളുമാണ്. അപ്പോൾ അതിൻ്റെതായ എസ്റ്ററാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്തനോയിക് ആസിഡ് ഇക്വേഷനിലോട്ട് പോകാം. എത്തനോയിക് ആസിഡ് CH3 C ഡബിൾ ബോണ്ടോ OH പ്ലസ്
എത്തനോൾ ഒ എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ, അതായത് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് എത്തനോളിൻ്റെ ഫോർമുല. ആ റിയാക്ഷൻ ഫോം ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്തനോളിനെ തിരിച്ചിങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നില്ലേ, എത്തനോളിലെ എച്ചും എത്തനോയിക് ആസിഡിൻ്റെ ഒ എച്ചും കൂടെ റിയാക്ട് ചെയ്ത് അവിടെ വാട്ടർ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ബാക്കിയുള്ളതെല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചേരും. അതായത് സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ ഒ സി എച്ച് ടു സി എച്ച് ത്രീ, ഇതാണ് ഇവിടുത്തെ എസ്റ്റർ. ഇതിനെ ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ് പറയുന്നത്. ഈഥൈൽ എത്തനോയേറ്റ്, ഇതാണ് ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുത്തെ എസ്റ്റർ എന്ന് പറയുന്നത് ഈഥൈൽ എത്തനോയ്, എത്തനോയിക് ആസിഡും എത്തനോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഈഥൈൽ എത്തനോയേറ്റ്, ഇതാണ് ഇവിടുത്തെ ഫോം ചെയ്ത എസ്റ്റർ. അതായത് ആ ടെസ്റ്റ് ട്യൂബിൽ ഫോം ചെയ്ത പ്രോഡക്റ്റ് ഇതാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അതിൽ തന്നെ അടുത്ത കണ്ടിന്യൂഷൻ, നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റേഴ്സ് ആർ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് പെർഫ്യൂംസ് ആൻഡ് ആസ് ഫ്ലേവറിംഗ് ഏജൻറ്റ്സ്. സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്, അതുപോലെ പെർഫ്യൂംസ്, അതായത് നമുക്ക് നല്ല മണം, എന്തൊരു സാധനത്തിന് നമ്മൾ ഫുഡ് ഐറ്റംസിനും സ്മെല്ല് കൊടുക്കും, നല്ലൊരു സ്മെല്ലും ഇതുമൊക്കെ കൊടുക്കാൻ നമ്മൾ എസെൻസിലൊക്കെ ആഡ് ചെയ്യുന്നത് ഇതാണ്, എസ്റ്റർ ആണ്. എസെൻസിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുക, എസ്റ്റർ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഫ്ലേവർ കൊടുക്കാനും എല്ലാം എസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. ഓൺ ട്രീറ്റിംഗ് എസ്റ്റർ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ആൽക്കഹോൾ ആൻഡ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, നോൺ ആസ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് തിരിച്ച് കിട്ടുന്നതാണ്. അതായത് എസ്റ്ററിൽ നിന്ന് നമുക്ക് തിരിച്ച് ആൽക്കഹോളും, പക്ഷെ ആസിഡ് കിട്ടില്ല, സോഡിയം ആസിഡിൻ്റെ സോഡിയം സോൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ സാപ്പോണിഫിക്കേഷൻ എന്ന് പേര് വന്നത് ഇത് സോപ്പിൻ്റെ പ്രിപ്പറേഷനിൽ ഈ റിയാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ് സോപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലോട്ട് പോകാം. ഇക്വേഷൻ നോക്കൂ, സി എച്ച് ത്രീ സി ഒ ഒ സി ടു എച്ച് ഫൈവ്, ഇതേതാണ്? ഈഥൈൽ എത്തനോയേറ്റ്, നമ്മൾ നേരത്തെ കാണിച്ച എസ്റ്റർ. സി എച്ച് ത്രീ സി ഒ ഒ സി ടു എച്ച് ഫൈവ്, ഇതെന്തിൻ്റെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതാണ് എൻ എ ഒ എച്ച്, അതാണ് അവിടുത്തെ ആൽക്കലി. ഗീവ്സ് സി ടു എച്ച് ഫൈവ് ഒ എച്ച് പ്ലസ് സി എച്ച് ത്രീ സി ഒ ഒ എൻ എ. അതായത് ഞാൻ രണ്ട് കളറിൽ കൊടുത്തിരിക്കുന്നത് അവിടെ റിയാക്ഷൻ കാണിക്കാനാണ്. അതായത് സി എച്ച് ത്രീ സി ഒ ഒ ഒരു പാർട്ട് ആയിട്ട് മാറും, സി ടു എച്ച് ഫൈവ് മറ്റൊരു പാർട്ടാണ്. ഇവിടെ എൻ എ ഒ എച്ച് ആണ്. അതിൽ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന എൻ എ ഇവിടുത്തെ ഗ്രീൻ, അതായത് റിയാക്റ്റൻ്റിലെ ഗ്രീൻ കളറിൽ ഉള്ള ഭാഗത്തോട്ട് പോകും. അതായത് സി എച്ച് ത്രീ സി ഒ ഒയുടെ കൂടെ എൻ എയും ചേരും, അതുപോലെ സി ടു എച്ച് ഫൈവയുടെ കൂടെ ബാക്കി ഒ എച്ചും ചേരും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, സി എച്ച് ത്രീ സി ഒ ഒ എൻ എയും സി ടു എച്ച് ഫൈവ് ഒ എച്ചും. അത് സി ടു എച്ച് ഫൈവ് ഒ എച്ച് എത്തനോളാണ് തിരിച്ച് കിട്ടി. സി എച്ച് ത്രീ സി ഒ ഒ എൻ എ എന്ന് പറയുന്നത് സോഡിയം സോൾട്ട് ഓഫ്, ഇവിടുത്തെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡാണ്. സോഡിയം സോൾട്ട് ഓഫ് എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം അസെറ്റേറ്റ്, അസെറ്റിക് ആസിഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സോഡിയം അസെറ്റേറ്റാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ നോക്കാം, റിയാക്ഷൻ വിത്ത് എ ബേസ്, ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനു മുന്നേ ഒരു അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡാണ്. അപ്പോൾ ഇതിന് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം ഇതൊരു ആസിഡാണെന്നുള്ളത്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആസിഡാണെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ എപ്പോഴും റെഡാക്കി കാണിക്കും. നമ്മുടെ സാധാരണ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, നിങ്ങളുടെ കയ്യിൽ ഒരു എത്തനോയിക് ആസിഡ് തന്നു, നിങ്ങൾ എങ്ങനെ ജസ്റ്റ് ഇതൊരു ആസിഡാണെന്ന് ചെക്ക് ചെയ്യും വിത്ത് അവർ ലിറ്റ്മസ് പേപ്പർ? നമ്മുടെ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് പ്രൈമറി ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പ്രൈമറി ആയിട്ട് നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ കഴിയും.
ഇനി അടുത്ത റിയാക്ഷൻ വിത്ത് എ ബേസ്. അപ്പോൾ ഇവിടെ എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് എ ബേസ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആസിഡും ബേസും, ആസിഡ് OH വരുന്ന ആസിഡ് എച്ച് പ്ലസ് വരുന്നതും ബേസിൽ എപ്പോഴും OH വരും. അതായത് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. അപ്പോൾ OH ഉള്ളതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. അപ്പോൾ എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് എ ബേസ് ടു ഗീവ് എ സോൾട്ട്. അത് സോഡിയം എത്തനോയിറ്റ് ഓർ സോഡിയം അസിഡേ, രണ്ടും ഒന്ന് തന്നെയാണ്, ആൻഡ് വാട്ടർ. അപ്പോൾ എത്തനോയിസ് ആസിഡ് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതാണ് സോഡിയം എത്തനോയിറ്റ് അല്ലെങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് എത്തനോയിക് ആസിഡ്, അതായത് സോഡിയം എത്തനോയിറ്റ് അല്ലെങ്കിൽ സോഡിയം അസെറ്റേറ്റ് ഫോം ചെയ്യും, അതിൻ്റെ കൂടെ വാട്ടറും ഫോം ചെയ്യും. റിയാക്ഷൻ ഇക്വേഷൻ നോക്കാം. NaOH ഇതാണ് ഇവിടുത്തെ ബേസ് പ്ലസ് എത്തനോയിക് ആസിഡ് CH3COOH ഗീവ്സ്. ഇവിടെ NaOHലെ OHഉം CH3COOHലെ എച്ചും, അതിനാണ് ഞാൻ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എച്ചും OHഉം കൂടെ ചേർന്ന് വാട്ടറായിട്ട് അങ്ങ് മാറും. എച്ചും OHഉം കൂടെ ചേർന്ന് വാട്ടറായി H2, അവിടെ രണ്ട് എച്ചായി ഒരു ഓയും H2O, ബാക്കിയുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്, CH3COONA. ഇതാണ് സോഡിയം എത്തനോയേറ്റ് അല്ലെങ്കിൽ സോഡിയം അസെറ്റേറ്റ്. അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ്. അതായത് എത്തനോയിക് ആസിഡ് കാർബണേറ്റ്സുമായിട്ടും ഹൈഡ്രജൻ കാർബണേറ്റ്സുമായിട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടു ഗീവ് rise to a salt. ഒരു സോൾട്ട് കിട്ടും. നേരത്തെ വന്നതുപോലെ തന്നെ സോൾട്ട്, സോഡിയം വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ തന്നെ സോൾട്ടാണ്. അതായത് ആസിഡിൻ്റെ തന്നെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും, കോമ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ദ സോൾട്ട് പ്രൊഡ്യൂസ്ഡ് ഇസ് സോഡിയം അസെറ്റേറ്റ്. അത് നേരത്തെ വന്ന അതേ സോൾട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത്, അവിടെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COOH ആണ്. അവിടെ അതിൻ്റെ സോൾട്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആ എച്ച് മാറി അവിടെ NaO വരും. NaO ഒരു സോൾട്ട്, സോഡിയം. അപ്പോൾ K വന്നാൽ പൊട്ടാസ്യം സോൾട്ട് ആവും, NaO വന്നാൽ സോഡിയം. അങ്ങനെയാണ് വരുന്നത്, സോൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഈ ഇക്വേഷൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഇട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കരുത്. ആദ്യത്തെ ഇക്വേഷനാണ് കറക്റ്റ് ഇക്വേഷൻ, അണ്ടർലൈൻ ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു റഫായിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ ഫോം ചെയ്തു എന്ന് കാണിക്കാനാണ് ഞാൻ താഴോട്ട് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. 2CH3COOH അതാണ് എത്തനോയിക് ആസിഡ് പ്ലസ് കാർബണേറ്റ് ആണ് ഇവിടെ, അതായത് സോഡിയം കാർബണേറ്റ്. കാർബണേറ്റ് എന്ന് പറയുമ്പോൾ സോഡിയത്തിൻ്റെ തന്നെ കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച സോഡിയം കാർബണേറ്റ് Na2CO3, സോഡിയം കാർബണേറ്റിൻ്റെ ഫോർമുല Na2CO3 ഗീവ്സ്. എന്ത് ഫോം ചെയ്യുന്ന നമുക്ക് നോക്കാം. ഇനി ഇക്വേഷനിൽ റിയാക്ടൻസ് നോക്കൂ. അതിൽ ബ്ലൂ കളറിൽ കാണുന്ന എച്ച്, ആ അവസാനത്തെ എച്ച്, ആ ഒരു എച്ച്, ഒരു എച്ച് ആണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2H നമ്മൾ അവിടെ നിന്ന് എച്ച് എടുത്താൽ അത് 2H ആയിട്ടാണ് വരുന്നത്. അപ്പോൾ H2 ആയി. പിന്നെ CO3 ഇല്ലേ, CO3 എന്ന് വന്നിരിക്കുന്നുണ്ടോ, അതായത് Na2CO3 CO3, ആ CO3 നിന്ന് 1O, അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ, 1O മാത്രം. അപ്പോൾ അത്, അപ്പോൾ 2H ഒരു ഓയും, അപ്പോൾ H2 ഒരു ഓയും കൂടെ H2O പ്രോഡക്റ്റിൽ അവിടെ വാട്ടർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് CO3 നിന്ന് 1O പോയാൽ ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ള CO2 മാത്രമാണ് അല്ലേ. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന CO2 അതും ഒരു പ്രോഡക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്, പ്ലസ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന CO2. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാണ്, Na2 ഉണ്ട്, 2CH3COOH ഉണ്ട്. അപ്പോൾ രണ്ടിനും 2 കോമൺ ആണ്. Na2 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, മറ്റിടത്തും 2 ഉണ്ട്. 2H മാറിയെന്നേ ഉള്ളൂ, ബാക്കി 2 അവിടെ ഉണ്ട്. ബാക്കി 2 കോമൺ ആണ്, രണ്ടിനും കൂടെ ഉള്ളതാണ്, എല്ലാത്തിനും കൂടെ ഉള്ളതാണ്. 2C എല്ലാത്തിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ 2H മാറി, ബാക്കി 2CH3 ഉണ്ട്. അപ്പോൾ അതിലോട്ട് Naയും 2 ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ NaO ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി,
ടു കോമൺ ആയിട്ടുള്ളതുകൊണ്ട് എൻ എക്കും കിട്ടിക്കോളും. അപ്പോൾ 2CH3COONA ആയിട്ട് മാറും. അതാണ് സോഡിയം അസറ്റേറ്റും അതിൻ്റെ കൂടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റുമായിട്ട് എത്തനോയിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ. അടുത്തത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് എത്തനോയിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. CH3COOH അത് എത്തനോയിക് ആസിഡ്, ഇവിടെ 2 ഇല്ല, ജസ്റ്റ് 1 മോളിക്യുലർ CH3COOH പ്ലസ് NaHCO3 NaHCO3 അതായത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ഇത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് NaHCO3 ഗീവ്സ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പ്രോഡക്റ്റിൽ വരുമെന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിൽ എത്തനോയിക് ആസിഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു എച്ച് കണ്ടോ, ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എച്ചും NaHCO3 ബ്ലൂ കളറിൽ ആ എച്ചും കൂടെ റിയാക്ട് ചെയ്ത് H2O ആയി. പിന്നെ പഴയതുപോലെ തന്നെ CO3 നിന്ന് ഒരു O മാറി ബ്ലൂ കളറിലായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. CO3 നിന്ന് ഒരു O മാറി അവിടെ ചേരും. അപ്പോൾ രണ്ട് എച്ചും ഒരു ഓയും കൂടെ ചേർന്ന് പ്രോഡക്റ്റിൽ ബ്ലൂ കളറായിട്ട് കൊടുത്തിട്ടുണ്ട് H2O1. ഇനി അടുത്ത ബാക്കി CO3 നിന്ന് ഒരു O പോയാൽ പിന്നെ CO2 ആണ്, അത് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് പ്രോഡക്റ്റിൽ CO2 ആയിട്ട് മാറുന്നത്. പിന്നെയുള്ളത് ബാക്കി പ്രോഡക്ട്സ് മാത്രം അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ H2O കാർബൺ CO2 ഇവിടെ രണ്ടെടുത്തും ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടും, CH3COONA. അതും സോഡിയം അസെറ്റേറ്റ് തന്നെയാണ്, മറ്റേ 2 molecules ഓഫ് ഇത് 1 molecule ഓഫ് സോഡിയം അസെറ്റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻസ്. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് പല പ്രാവശ്യമായിട്ട് കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അത് മനസ്സിലാവുകയുള്ളൂ. റിയാക്ഷൻസ് എങ്ങനെ വന്നു, ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അണ്ടർലൈൻ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തന്നെ പഠിക്കണം, എന്നാലേ മനസ്സിലാവൂ. ഓരോ റിയാക്ഷനും മനസ്സിലാക്കി അതിൻ്റെ ബൈ പ്രോഡക്റ്റ് മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ്, ടുഡേയ്സ് ഹൈലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോയിക് ആസിഡ് പഠിച്ചു. അതിൽ നമ്മൾ വിനീഗറിനെ കുറിച്ചാണ് പറഞ്ഞത്, വിനീഗർ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് എന്താണെന്ന് പറഞ്ഞു. റിയാക്ഷൻസ് ഓഫ് എത്തനോയിക് ആസിഡും പറഞ്ഞു. അതിൽ റിയാക്ഷൻസ് ഓഫ് എത്തനോയിക് ആസിഡിൽ വരുന്നതാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനും സാപ്പോണിഫിക്കേഷൻ റിയാക്ഷനും, അതുപോലെ റിയാക്ഷൻ വിത്ത് എ ബേസ്, പിന്നെ റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഇസ് എത്തനോയിക് ആസിഡ് നോൺ ആസ് ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ്. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, താങ്ക് യു.